السلام عليكم ورحمة الله وبركاته الحمد لله الحمد لله رب العالمين الحمد لله رب العالمين الصلاة والسلام على سيد المرسلين സ്നേഹ മക്കളെ, നിങ്ങൾക്കൊക്കെ പാട്ടിഷ്ടമാണെന്ന് എനിക്കറിയാം. പക്ഷെ പാടാൻ നമ്മൾ അശക്തരാണ്. എന്നാലും ഒന്ന് പാടി നോക്കിയാലോ എന്ന് കരുതി പാടുകയാണ്. പുന്നാര നബിയൊരു നാളിൽ ഉറങ്ങുന്നു, പുര ചുറ്റും കുഫാറുകൾ വാദിക്കുവാനൊരുങ്ങുന്നു. പരിപാടി ഉറച്ചവർ അതിവേഗം മടുക്കുന്നു, വാളുമായി നിൽക്കുന്നു, വാളോങ്ങി നിൽക്കുന്നു. വീട്ടിൽ നിന്നു മുഹമ്മദ് വന്നാൽ വാതിൽ തുറന്ന് പുറത്ത് കടന്നാൽ വേഗം കണ്ടം വെട്ടിമുറിക്കാം. പരിപാടി ഉറച്ചവർ അതിവേഗം മടുക്കുന്നേ, വീട്ടിൻ്റെ ചുറ്റും പറ്റി തൂറിച്ചവർ നോക്കുന്നേ. ത്യാഗങ്ങളേറെയും സഹിച്ചവർ കഴിയുന്നേ, വാളുമായി നിൽക്കുന്നേ, വാളോങ്ങി നിൽക്കുന്നേ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആദ്യം രഹസ്യമായും പിന്നീട് പരസ്യമായും ഇസ്ലാം പ്രചരിപ്പിച്ചു കൊണ്ടിരുന്നു. നബുവത്ത് ലഭിച്ചതിന് ശേഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രബോധനം തുടങ്ങി. ആദ്യം രഹസ്യമായി പിന്നീട് പരസ്യമായി എന്ന് നാം അറിഞ്ഞല്ലോ. അങ്ങനെ ആദ്യം അബൂബക്കർ റളിയല്ലാഹു അൻഹു, പിന്നീട് വിരലിൽ എണ്ണാവുന്ന അല്പം ചില ആളുകൾ മാത്രം ഇസ്ലാം കടന്നു വന്നു. അങ്ങനെ ആ ഇസ്ലാമിൻ്റെ സന്ദേശം പെട്ടെന്ന് പെട്ടെന്ന് മക്കയിലും മദീനയിലും ഇങ്ങനെ പ്രചരിക്കാൻ തുടങ്ങിയപ്പോൾ ഈ സന്ദേശം മദീനയിലെത്തി. മദീനയിൽ നിന്ന് ചില ആളുകൾ മക്കയിൽ വന്ന് ഒന്നാം മക്കബയും പിന്നീട് അല്പം ആളുകൾ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് രണ്ടാം മക്കബയും നടത്തി അവർ മദീനയിലേക്ക് തിരിച്ചുപോയി. മദീനയിൽ ആ സന്ദേശം വ്യാപകമായി പ്രചരിക്കാൻ തുടങ്ങിയപ്പോൾ ആ മദീനയിലുള്ള 73 ആളുകൾ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് മദീന ഇസ്ലാമിൻ്റെ ഒരു കേന്ദ്രമായി മാറാൻ തുടങ്ങിയപ്പോൾ മദീനക്കാരായ ആളുകൾ ഒരു തീരുമാനമെടുത്തു. അതെന്താ? മക്കയിൽ നിന്ന് ഖുറൈശികളുടെ മർദ്ദനം സഹിക്കവയ്യാതെ ഇസ്ലാമിലേക്ക് കടന്ന ആളുകൾക്ക് പലതവണ ഹിജറ പോകേണ്ടി വന്നു. ആദ്യം ഹബശയിലേക്കും പിന്നീട് തായിഫിലേക്കും പലതവണ ഹിജറ പോകേണ്ടി വന്നല്ലോ. അങ്ങനെ മർദ്ദനം സഹിക്കവയ്യാതെ വന്നപ്പോൾ മദീനക്കാർ, ഈ വിവരമറിയുന്ന മദീനക്കാർ ഒരു തീരുമാനമെടുത്തു. എന്താണ്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങൾ തയ്യാറാണെന്ന ഒരു കരാർ അവർ തീരുമാനമെടുത്തു. ഈ വിവരം എങ്ങനെയോ ഖുറൈശികൾ അറിഞ്ഞപ്പോൾ അവർ പെട്ടെന്ന് അവർ ദാറുന്നദ്വയിൽ യോഗം ചേർന്നു. അവരുടെ ഒരു കേന്ദ്രമാണത് ദാറുന്നദ്വത്ത്. ആ ദാറുന്നദ്വയിൽ അവർ യോഗം ചേർന്നു. എന്നിട്ട് മദീനക്കാർ നബിയെ സംരക്ഷിക്കുമെന്ന വാർത്ത കേട്ടറിഞ്ഞ് അവർ ഒരു തീരുമാനമെടുത്തു. എന്താണത്? ആ ദാറുന്നദ്വയിൽ വെച്ച് അവർ രഹസ്യമായി അവർ തീരുമാനമെടുത്തു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വകവരുത്തണം, വധിക്കണം. അവർ തീരുമാനിച്ചു. അങ്ങനെ അവർ ചർച്ചയിൽ പല തീരുമാനങ്ങളും പറഞ്ഞു. അവസാനമായി അവരെടുത്തൊരു തീരുമാനമുണ്ട്. ഖുറൈശി കുടുംബത്തിലെ ശക്തരിൽ ശക്തരായ, മല്ലരിൽ മല്ലരായ, ചുറുചുറുക്കുള്ള യുവാക്കളെ അവർ തിരഞ്ഞെടുത്തു. ഓരോ കുടുംബത്തിൽ നിന്നും ഓരോ യുവാക്കളെ തിരഞ്ഞെടുത്തു. അവർ ശക്തരാണ്, മല്ലരാണ്, എല്ലാറ്റിനും കഴിവുള്ളവരാണ്. അങ്ങനെയുള്ള ചെറുപ്പക്കാരായ യുവാക്കളെ തിരഞ്ഞെടുത്തു മുത്തുനബിയെ വധിക്കാൻ വേണ്ടി. രാത്രി സമയത്ത് കിടന്നുറങ്ങും മുത്തുനബിയുടെ വീട് വളഞ്ഞ് സുബഹിൻ്റെ ബാങ്ക് കേട്ടാൽ എണീച്ച് പള്ളിയിൽ പോകുന്ന
മുത്തുനബി പുറത്തു വരുമ്പോൾ കഷ്ണിച്ച് 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 കൊല്ലാൻ അവർ തീരുമാനിച്ചു. അങ്ങനെ ഒരു ദിവസം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊല്ലാൻ വേണ്ടി ഖുറൈശി കുടുംബത്തിലെ ശക്തരായ യുവാക്കൾ നല്ല തിളങ്ങുന്ന വാളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട് വളഞ്ഞു. സുബഹിക്ക് പുറത്തു വരുമ്പോൾ ഒന്നിച്ച് വെട്ടിക്കൊല്ലാനായിരുന്നു തീരുമാനം. പക്ഷേ വിവരം അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയെ അറിയിച്ചു, നബിയെ അങ്ങേ വധിക്കാൻ വേണ്ടി ഖുറൈശികൾ തീരുമാനിച്ചിരിക്കുന്നു, അതുകൊണ്ട് നിങ്ങളിനി മക്കയിൽ താമസിക്കരുത്, നിങ്ങൾ മദീനയിലേക്ക് ഹിജറ പോകണം എന്ന് അല്ലാഹുവിൻ്റെ കൽപ്പന വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് രാത്രി കിടന്നുറങ്ങുന്ന ആ വിരിപ്പിൽ നിന്ന് എഴുന്നേറ്റ് പുറത്തു നോക്കുമ്പോൾ അതാ വീട്ടിൻ്റെ ചുറ്റും തിളങ്ങുന്ന വാളുകളുമായി ചെറുപ്പക്കാർ നിബിഡമാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിയാരെ വിളിച്ചു. മരുമകൻ അലിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു പിടി മണ്ണ് വാരി അലി റളിയല്ലാഹു അൻഹുവിനെ തൻ്റെ വിരിപ്പിൽ ഉറങ്ങാൻ കിടക്കാൻ കൽപ്പിക്കുകയും ഞാൻ പുതക്കുന്ന പുതപ്പ് നീ പുതച്ചുകൊണ്ട് ആ വിരിപ്പിൽ കിടക്കണമെന്ന് അലി റളിയല്ലാഹു അൻഹുവിനോട് കൽപ്പിച്ചുകൊണ്ട് ഒരു പിടി മണ്ണ് വാരി യാസീൻ സൂറയിലെ വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ എന്ന ആയത്ത് മന്ത്രിച്ചൂതി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ശത്രുക്കളുടെ മുഖത്തേക്ക് എറിഞ്ഞു. അവരുടെ ഇടയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത്ഭുതകരമായ വിധത്തിൽ രക്ഷപ്പെട്ടു. അവരുടെ കണ്ണുകൾ നിറയെ മണൽത്തരികൾ നിറഞ്ഞ് അവർ കണ്ണി വാളുകൾ താഴെയിട്ട് കണ്ണ് തിരുമ്പുന്നതിനിടയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ഇടയിലൂടെ പുറപ്പെട്ടു, രക്ഷപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ പോയത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്കായിരുന്നു. അവിടെ ചെന്ന് കൂട്ടുകാരൻ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെയും കൂട്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന ലക്ഷ്യമാക്കി പുറപ്പെടുകയാണ്. അന്ന് രാത്രി തന്നെ പോകുന്ന വഴിയിൽ ഗാർ സൗർ ഗുഹയിൽ റളിയല്ലാഹു അൻഹുവിനെ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ കൂട്ടി സൗർ മലയുടെ മുകളിലുള്ള ഗുഹയിൽ ഒളിച്ചിരുന്നു. അതെന്താ, പകൽ സമയത്ത് യാത്ര പോകുന്നത് കണ്ടാൽ ശത്രുക്കൾ കാണും, അവർ നമ്മളെ വകവരുത്തും. അതിനുവേണ്ടി അന്ന് രാത്രി തന്നെ ഗൗർ സൂറയിൽ ഗൗർ ഗുഹയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഒളിച്ചിരുന്നു. അപ്പോഴും ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിന് ചുറ്റും നിൽക്കുകയാണ്. കണ്ണ് നിറയെ മണ്ണ് മണൽ നിറഞ്ഞ് തിരുമ്പി ചുകന്ന് കണ്ണുകളുമായി അവർ കാത്തിരുന്നു. അവർ കതകിൻ്റെ ഉള്ളിലൂടെ നോക്കുമ്പോൾ അവിടെ കിടന്നുറങ്ങുന്നത് നബിയാണെന്ന് അവർ ധരിച്ചു. പക്ഷെ അലി റളിയല്ലാഹു അൻഹു പുതപ്പിനുള്ളിൽ കിടക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് അവർ കരുതി. ഖുറൈശികൾ കാത്തിരുന്നു. നേരം പുലർന്നപ്പോൾ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രക്ഷപ്പെട്ടുവെന്ന് അവർക്ക് മനസ്സിലായത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞുപിടിക്കുവാനായി അവർ എല്ലാ ദിക്കിലേക്കും ആളവിട്ടു. നബിയെ അന്വേഷിക്കാൻ വേണ്ടി അവർ ആളവിട്ടു. കണ്ടുകിട്ടുന്നവർക്ക് സമ്മാനങ്ങൾ പ്രഖ്യാപിച്ചു. പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തേടി നാടിൻ്റെ നാനാ ഭാഗത്തേക്കും ഓടി. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒളിച്ചിരുന്ന സൗർ ഗുഹയുടെ അടുത്തും അവരെത്തി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സിദ്ദീഖിനോട് പറഞ്ഞു, പേടിക്കേണ്ട, ദുഃഖിക്കേണ്ട, അള്ളാഹു നമ്മുടെ ഒപ്പമുണ്ട്. പക്ഷേ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും കാണാൻ കഴിഞ്ഞില്ല. അതിനുവേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല അവർ ഒളിച്ചിരുന്ന ഗുഹ കവാടത്തിൽ മേടപ്രാക്കൾ മുട്ടയിട്ട് അടയിരിക്കുകയും ചിലന്തി വലകെട്ടി മുഖാക്കവാടം അടക്കുകയും ചെയ്തിരുന്നു. അവരവിടെ നിന്ന് നോക്കുമ്പോൾ കണ്ടത് പ്രാക്കൾ അടയിരിക്കുന്നതും ചിലന്തി വലകെട്ടിയ സ്ഥലം കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി ഇതിനുള്ളിൽ ആരും പ്രവേശിച്ചില്ല. അവരവിടെ നിന്ന് മടങ്ങിപ്പോയി, നിരാശരായി മടങ്ങി. ലാ തഹസൻ ഇന്നല്ലാഹ മാന, ലാ തഹസൻ ഇന്നല്ലാഹ മാന, ദുഃഖിക്കേണ്ട, അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. അതെല്ലാവരും പ്രത്യേകം പഠിക്കണം. എല്ലാവരും താരിഖ് എടുക്കുക. താരിഖിൻ്റെ 68-ാമത്തെ പേജ്, ദുറൂസിൻ്റെ 68-ാമത്തെ പേജിൽ താരിഖ്.
മറിച്ചെല്ലാവരും വെച്ചല്ലോ. ഇനി പുസ്തകമാണ് നോക്കേണ്ടത്, ആറാമത്തെ പാഠം ഹിജ്റത്തുൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മദീനയിൽ ഇസ്ലാം പ്രചരിച്ചു. അത് മുസ്ലിങ്ങളുടെ രക്ഷാകേന്ദ്രമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശത്രുക്കളിൽ നിന്ന് രക്ഷിക്കാമെന്ന് മദീനക്കാർ ഉടമ്പടി ചെയ്തു കഴിഞ്ഞു. തൽഫലമായി ഖുറൈശികളുടെ വിരോധം വർദ്ധിച്ചു. അവർ ദാറുന്നദ്വയിൽ സമ്മേളിച്ചു, ചർച്ച നടത്തി. അവസാനം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വധിക്കാൻ തീരുമാനിച്ചു. ഓരോ ഖുറൈശി കുടുംബത്തിൽ നിന്നും ശക്തരായ യുവാക്കളെ തിരഞ്ഞെടുത്തു. അവർ രാത്രി സമയത്ത് വാളുമായി വീട് വളഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു വരുമ്പോൾ ഒന്നിച്ച് വെട്ടിക്കൊല്ലാനായിരുന്നു തീരുമാനം. പക്ഷേ വിവരം അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയിച്ചു. ഹിജറക്ക് കൽപ്പന കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനോട് തങ്ങളുടെ സ്ഥാനത്ത് തങ്ങളുടെ പുതപ്പ് പുതച്ച് കിടക്കാൻ കൽപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു പിടി മണ്ണു വാരി, വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദൻ വമിൻ ഖൽഫിഹിം സദ്ദം ഫഅഗ്ശൈനാഹും ഫഹും ലാ യബ്സിറൂൻ എന്ന ആയത്തോതി അവരുടെ മുഖത്തേക്കെറിഞ്ഞു. അവരുടെ ഇടയിൽ കൂടി അത്ഭുതകരമായ വിധത്തിൽ രക്ഷപ്പെട്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അബൂബക്കർ റളിയല്ലാഹുവിനെ കൂട്ടി സൗർ മലയുടെ മുകളിലുള്ള ഗുഹയിൽ ഒളിച്ചിരുന്നു. പുതപ്പിനുള്ളിൽ കിടക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് കരുതി ഖുറൈശികൾ കാത്തുനിന്നു. പുലർന്നപ്പോൾ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷപ്പെട്ടുവെന്ന് അവർക്ക് മനസ്സിലായത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരഞ്ഞു വിളിക്കുവാൻ അവർ എല്ലാ ദിക്കിലേക്കും ആളവിട്ടു. കണ്ടുകിട്ടുന്നവർക്ക് സമ്മാനങ്ങൾ പ്രഖ്യാപിച്ചു. പലരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തേടി നാനാ ദിക്കിലേക്കും ഓടി. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അബൂബക്കർ റളിയല്ലാഹു അൻഹുവേയും ഒളിച്ചിരുന്ന സൗർ ഗുഹയുടെ അടുത്തും എത്തി. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സിദ്ദീഖിനോട് പറഞ്ഞു, ദുഃഖിക്കേണ്ട, അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. പക്ഷേ അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെയും കാണാൻ കഴിഞ്ഞില്ല. അവർ നിരാശരായി മടങ്ങി. ലാ തഹസൻ ഇന്നല്ലാഹ മഅന, ദുഃഖിക്കേണ്ട, അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. എങ്ങനെ ലാ തഹസൻ ഇന്നല്ലാഹ മഅന, ദുഃഖിക്കേണ്ട, അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. തദ്രീബാത് ഇംലഗൽ മുറബ്ബ, ആ കോളങ്ങൾ പൂരിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം രക്ഷിക്കുമെന്ന് ഉടമ്പടി ചെയ്തവർ. ഖുറൈശികൾ യോഗം ചേർന്ന സ്ഥലം, ഹിജ്റയിൽ നബിയുടെ സ്ഥാനത്ത് കിടന്ന സ്വഹാബി, ഹിജ്റയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടുകാരൻ, ഹിജ്റയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒളിച്ചിരുന്ന ഗുഹ, അതൊക്കെ ഇവിടെ എഴുതണം. അജീബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സിദ്ദീഖും എത്ര ദിവസം ഗുഹയിൽ ഒളിച്ചിരുന്നു. നബിയെ കൊല്ലാൻ വീട് വളഞ്ഞ ശത്രുക്കൾക്ക് അമളി പറ്റി. എന്തായിരുന്നു അമളി? അമളി മനസ്സിലായപ്പോൾ അവർ എന്തു ചെയ്തു? ദാറുന്നദ്വയിൽ വെച്ച് ഖുറൈശികളെടുത്ത തീരുമാനമെന്ത്? ഇൽബിത്തുബിൽ അഷ്കാൽ ഹർക്കത്തിടാനാണ്. വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദ വമിൻ ഖൽഫിഹിം സദ്ദ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ ലാ തഹസൻ ഇന്നല്ലാഹ മഅനാ. എല്ലാം ഭംഗിയായി പൂരിപ്പിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.